ഹലോ. അപ്പം ഗുഡ് മോർണിംഗ് ഒന്നും പറയാനായിട്ടില്ല. കാരണം എന്താ പറയുക, സമയം ഉച്ചയായി. കഴിഞ്ഞ ദിവസേ നമ്മൾ വാങ്ങിയിട്ടുള്ള എന്താ നെല്ലിക്കല്ലേ, അതൊന്നും ചെയ്തില്ല. അങ്ങനെ തന്നെ ഇട്ട് ഓരോ തിരക്ക് പെട്ടിട്ട് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പം അത് നമുക്ക് ഉപ്പിലിടണം എന്ന്. നല്ല മുളകൊക്കെ ചീന്തിയിട്ടിട്ട് വേണം ഉപ്പിലിടാൻ വേണ്ടിയിട്ടിട്ടാ. അപ്പം ഈറ്റ പറഞ്ഞ് കുറച്ചുണ്ട് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് വാങ്ങിയാട്ടോ. അപ്പോൾ കുറേ ദിവസമായി നമ്മൾ ഒന്നും ഇടാതെ അങ്ങനെ തന്നെ വെച്ചിട്ട്. അപ്പോൾ എന്താ പറയുക, ആദ്യം തന്നെ ഇത് കഴുകി ഒന്ന് ഉണക്കി വെക്കാം. ചോറുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, കറി ഒന്നും ഉണ്ടാക്കിയില്ല. ഏട്ടോ പോയതാ, റിജുവായിട്ട് എപ്പോഴാണ് വരാമെന്ന് അറിയില്ല. ഞാനെന്ത് കറി ഉണ്ടാക്കാൻ അങ്ങനെ മടിച്ചിങ്ങനെ നിൽക്കാം. ഒറ്റയ്ക്കാവുമ്പേ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാനൊരു മടിയല്ലേ. ചോറും അവിടെ ഉണ്ടാക്കി വെച്ചു. അപ്പം രാവിലെ തന്നെ ഇന്ന് ഷൂട്ട് ചെയ്യാനും ഒരു മൂഡില്ല. എന്താ ആർക്കറിയാ, ഞാൻ ഭയങ്കര ഒരു മൂഡ് ഓഫിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സ്കൂളിലൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ പറഞ്ഞയച്ച് രാവിലത്തെ ചപ്പാത്തി ആയിട്ട് ഉണ്ടാക്കി. ചപ്പാത്തിയും ഇന്ന് കുറുമക്കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡില്ല. നല്ല അടിപൊളി കുറുമക്കറി കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മളെ ബക്കറ്റൊക്കെ കണ്ടത്തിൽ ഞാൻ കമത്തി വെച്ചതാ. കാരണം എന്താ പറയുക, ഈ വെള്ളം നിറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂത്താടിയൊക്കെ അങ്ങനെ നിറയൂലേ. അപ്പം അതിന് ഞാൻ കണ്ടത്തിൽ ആ സമയത്തെ ഈ കഞ്ഞികളൊക്കെ അവിടെ ഉള്ള പീക്കെ കൊണ്ടുപോകലുണ്ട്. പോകുമ്പോൾ വരലില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ആ പാത്രങ്ങളൊക്കെ ഇങ്ങനെ കമത്തി വെച്ചതാ. റിജുവിടെ വന്ന് തോന്നുന്നു. നമുക്ക് ഇത് ഉണക്കി വെക്കാം കേട്ടോ. കമത്തി വെച്ചിട്ട് ഇത് ഉണക്കി വെച്ചിട്ടാണ് നമുക്ക് ഉപ്പിലിട്ടൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കമത്തി ഇവിടെ കിടക്കട്ടെ. ഇന്ന് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. മടിയായിട്ടൊന്നുമല്ല, ഭയങ്കര അതിനൊരു ശുഷ്കാന്തി കുറവ്. റിജേട്ടൻ ചോറ് നിന്ന് പോയി തക്കാളിക്കറി ആയിരുന്നു ഉണ്ടാക്കി. തക്കാളി ഇങ്ങനെ ഇത് ഉടച്ചിട്ടില്ലേ, ഉടച്ചിട്ടുള്ള കറിയായിരുന്നു ഉണ്ടാക്കിയത്. കറിയല്ല, അങ്ങനെ ചമ്മന്തി പോലെ. അപ്പോൾ അത് മതി എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഓംലേറ്റും ഉണ്ടാക്കി. ഓംലേറ്റും മതിയായിരുന്നു. പിന്നെ അച്ചാറും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, റിജുവേട്ടന് അച്ചാറ് അതേപോലെ തക്കാളിന് എന്തെങ്കിലും അങ്ങനത്തെ ഒക്കെ മതി ചില ദിവസങ്ങളിൽ. ചില ദിവസം നമ്മളെ ബുദ്ധിമുട്ടും മൂപ്പർക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചൊരു സമാധാനം. പീരീഡ്സ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര തകരാറാണ്. അപ്പോൾ ഒരാഴ്ച കുറേ ദിവസമായില്ല നമ്മൾ നെല്ലിക്ക ഇവിടെ കൊണ്ടുവച്ചിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും ഉപ്പിടണം. പക്ഷേ ഈ പാത്രം വലിയ പാത്രമാണ്, പക്ഷെ അതിലൊന്നും കൊള്ളൊന്നുമില്ല. ഇത് ഉപ്പിലിട്ട് വെച്ചിട്ടും കാര്യമില്ല, കുറച്ച് ദിവസത്തോണ്ട് അവിടെ തീരും. ഞാനേ ഈ നെല്ലിക്ക നല്ലോണം കഴുകിയിട്ട് ഒന്ന് ഫുള്ളായിട്ട് ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. തുണിയോട്, ഉണങ്ങിയ തുണിയോട് തുടച്ചിട്ടുണ്ട്. കാരണം അഥവാ കുറച്ച് ദിവസം അവിടെ നിൽക്കുകയാണെങ്കിൽ പൂത്തു പോവാതെക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ആക്കി വെക്കും. ഇതൊക്കെ ഒന്ന് വരട്ട് കൊടുത്താലേ ആ ഇതൊക്കെ ഉപ്പും പുളിയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചോളും. ഇപ്പോൾ എവിടെയൊക്കെ ഉണ്ട് എന്ന് എനിക്കറിയില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ വന്ന ഉടനെ ഒക്കെ ഇങ്ങനെ പുറമേ ആയിട്ടുണ്ടെങ്കിലേ, പുറമേ മീൻസ് പീരീഡ്സ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മാറിക്കിടക്കുകയൊക്കെ വേണം. മാറിക്കിടക്കുക എന്ന് പറഞ്ഞാൽ ഒരു പായയൊക്കെ തരും. താഴെ തറവാട്ടിൽ അങ്ങനെയായിരുന്നു ഞാൻ വന്ന സമയത്തൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിങ്ങോട്ട് മാറിയ ശേഷം പിന്നെ ഞാൻ അങ്ങനെ നിൽക്കല്ല. കാരണം എന്ന് വെച്ചാൽ നിൽക്കുക നമ്മൾ മാത്രമല്ലുള്ളൂ. പിന്നെ അങ്ങനത്തെ പ്രശ്നം റിജുവായിട്ടൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ പക്ഷേ ആ എന്താ ഇപ്പോഴും പല സ്ഥലത്തേക്ക് ഇങ്ങനെ ഉണ്ട്, മാറിക്കിടക്കുക, പായേ കിടക്കുക, നാലാമത്തെ ദിവസം മുങ്ങി കുളിക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നല്ലതാണ്. പക്ഷെ നമുക്ക് നമ്മളെ ഇപ്പോഴത്തെ ആ ഒരു ജീവിത രീതി കൊണ്ടേ അത് ഭയങ്കര പറ്റാത്ത ഒരവസ്ഥ. പുറമേ ആകുന്ന സമയത്ത് മാറിക്കിടക്കുക, പിന്നെ ഓർക്കുള്ള ഭക്ഷണം ഒന്നും ഒരു പണിയും എടുക്കണ്ട. നമ്മൾ മുറ്റം പോലും അടിച്ചിതാക്കരുത്. മറ്റേ എന്താ ഓർക്കുള്ള ഭക്ഷണമൊക്കെ കൊണ്ടുതരും, ഒരു പാത്രം ഇതാക്കുക, എന്താ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ആ പാത്രം കഴുകിയിട്ട് കമത്തി വെക്കുക, അതിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞാൻ വന്ന സമയത്ത് എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ നിന്നിട്ടേ ഇല്ല. നമ്മൾ വയസ്സറിയിച്ച കാലം മുതൽ നമ്മളങ്ങനെ ജീവിച്ചിട്ടില്ല. അപ്പം ആ പെട്ടെന്ന് ഞാൻ ഈ വീട്ടിലേക്ക് വന്ന സമയത്ത്
അങ്ങനെയൊക്കെ കണ്ടപ്പോൾ ഞാൻ തന്നെ അതിശയിപ്പിക്കും. ആദ്യത്തെ സമയത്തൊന്നും ആദ്യത്തെ ഒരു കുറേ മാസം എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ അത് ഒരു ശീലമായി മാറി. കുറച്ച് നേരം വൈകി എണീറ്റാൽ മതി, പിന്നെ നമുക്കുള്ള ഫുഡൊക്കെ അവർ കൊണ്ടുതരും, നമ്മളൊരു പണി എടുക്കണ്ട. അങ്ങനെ പിന്നെ പോകെ പോകെ ഞാനും അതിന് കുറേ മാറ്റം വരുത്തിട്ടോ. എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റൊക്കെ അടിച്ചുതരാൻ തുടങ്ങി, അടിച്ചരി കൊടുക്കും, പിന്നെ പാത്രമൊക്കെ കഴുകി കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ തന്നെ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്ത് അവസാനം ഞാൻ പുറമേ ആയ കാര്യം അറിയിക്കാതെ. കാരണം വെച്ചാൽ നമ്മൾ എത്രയാ ദിവസമായിച്ച ഈ 4 ദിവസം കേടുണ്ട് കേട്ടോ. 4 ദിവസം നമ്മൾ ഒരാളെ ആശ്രയിച്ച് കഴിയാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പോഴും ഉണ്ട് കേട്ടോ, പല വീടുകളിലും വണ്ടി വരുന്ന വെച്ച സ്കൂൾ ടൈം ആയ ഇടുന്ന സമയത്ത് ഇന്ന് രാവിലെ മുതൽ ഭയങ്കര മൂഡ് ഓഫും കാര്യങ്ങളൊക്കെ ആയിരുന്നു മൊത്തത്തിൽ. ഇന്നലെ രാത്രി ആയതായിരുന്നു പീരീഡ്സ്. അപ്പം അങ്ങനെ ഉണ്ട്, ഇപ്പോഴും ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ അതിനോട് നല്ല രീതിയിൽ യോജിപ്പാണ്. പക്ഷേ നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്തെ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചു പൂജാ റൂം ഉണ്ടോ എന്ന്. നമുക്ക് വീട്ടിൽ പൂജാ റൂമായിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാനത് അങ്ങനത്തെ ഒന്നും ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കാതെ നിന്നിരുന്നത്. കാരണം വെച്ചാൽ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എന്തായാലും അങ്ങനെ തൊടാതെയും പിടിക്കാതെ നിൽക്കാൻ എനിക്ക് കഴിയൂല. ഞാൻ എവിടെ ആയാലും അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോരോ പണി ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലേ, നിന്ന് ശീലമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ, തൊടാതെയും പിടിക്കാതെ. ഇപ്പോഴും പഴയ അതിനൊക്കെ ഓരോരോ ഇതുണ്ട്, നമ്മളെ എന്താ ശരീരം ഇളമിച്ച് നിൽക്കുന്ന സമയം അതിനൊക്കെ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല, അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഒന്ന് ആക്കണം. ഞാൻ പച്ചമുളകും നന്നായിട്ട് കഴുകി എന്താ ഉണക്കി വെച്ചാണ് കേട്ടോ. അതായത് ഇതിൻ്റെ മൂട്ടിൽ പോലും ഇല്ല. അപ്പോൾ കംപ്ലീറ്റ് ഇതും ഞാൻ വരയിട്ടിട്ട് അതിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചിലത് 1-2 എണ്ണം കേടുണ്ട്, ഞാൻ കേടുള്ള ഭാഗം ഒന്ന് ചെത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തോന ദിവസം വെക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഇങ്ങനെ കേടുള്ളതൊക്കെ ഒഴിവാക്കുക. ഞാൻ പിന്നെ ഇത് 1-2 ആഴ്ച ഉണ്ടാവൂല തേച്ചു. ഞാൻ തിന്നല്ല, എനിക്ക് വലിയ ഇഷ്ടമല്ല. ഇനി പച്ചമുളകും കൂടി അതിൽ കീറിയിടാണ് കേട്ടോ. അപ്പോൾ പച്ചമുളക് ഞാൻ ആവശ്യമുള്ള എടുക്കുക. ഞാൻ കഴുകി ഉണക്കി വെച്ചാണ്. ഉണക്കിയെന്നാൽ തുടച്ച് അത് കഴിഞ്ഞാൽ എന്നാലും മുളക് അത് റെഡി ആവില്ലല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറച്ച് വെയിലത്തിട്ടിട്ട് ഒന്ന് വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് ഉണക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതും മുറിച്ചിടുക, ആവശ്യത്തിന് നല്ല എരിവിന്നോട്ടെ. ഇപ്പേ മറ്റേ നെല്ലിക്കേൻ്റെ ഒക്കെ സീസണാണ്. അപ്പോൾ കുറച്ച് തോനായിട്ട് ഉണ്ടാക്കിയിട്ടാലേ, ഇത് തീർന്നാലേ അതിൽ കുറച്ച് നെല്ലിക്ക വാങ്ങിക്കൊണ്ടുവന്ന് അതിലിട്ട് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ എന്താ പറയുക, കുറച്ച് പച്ചമുളക് കൂടുതലായിട്ട് ചീന്തിടുക, നല്ല എരിവൊക്കെ ഇരുന്നോട്ടെ. കുറച്ച് നല്ലോണം പച്ചമുളക് ചീന്തിട്ടുണ്ടെങ്കിൽ ഇത് മതിയോ. എന്തായാലും പിന്നെ സുർക്കവെള്ളം ഉപ്പും ഇതൊക്കെ ഇടാനല്ലേ. അപ്പോൾ നമുക്ക് അതായത് ഇവിടെ അങ്ങനെ വെക്കട്ടെ, നല്ല ചെറിയ ചൂടുവെള്ളം ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് കുറച്ച് ചൂടുവെള്ളം വേണം. കുറച്ച് തന്നാൽ അതിലേക്ക് ആവശ്യമുള്ള ചൂടുവെള്ളം, ലൈറ്റ് ചൂടുവെള്ളം മതി. തോനെ ചൂടുവന്നുണ്ട്, നമ്മൾ കൈയിട്ടാൽ നമുക്ക് ചൂട് പാകത്തിലുള്ള ചൂടില്ലേ, അത് മതി കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലാകുമ്പോൾ നമുക്ക് വേഗം, ചില ആൾക്കാർ കാണാം തിളപ്പിച്ചിട്ടൊക്കെ ഇടുന്നത്, നമുക്കങ്ങനെ വേണ്ട. നമുക്ക് ചൂടുവെള്ളം ലൈറ്റായിട്ട് ഒഴിച്ച് അതിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കേടും വരില്ല. പിന്നെ ആവശ്യത്തിനുള്ള സുർക്ക ഒഴിച്ചു കൊടുത്താൽ മതി. വേണമെങ്കിൽ സുർക്കയും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് വെള്ളം ചൂടാകുന്ന ആ സമയം കൊണ്ടേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. കല്ലുപ്പാട്ടോ ഞാൻ ഇടുന്നത്, കല്ലുപ്പിട്ട് കൊടുക്കുന്നതാണ് നമ്മുടെ ഈ ഉപ്പിലിട്ടതിനൊക്കെ ഒരു ടേസ്റ്റ് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉപ്പിലിട്ടത് വേഗം തീരും, ഭയങ്കര ചെറിയ ഈ മറ്റേ പ്രത്യേകിച്ച് നമ്മളെ ഇതൊക്കെ എന്താ പൈനാപ്പിളൊക്കെ തന്നെ അതൊക്കെ ഉപ്പിലിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീർന്നു കിട്ടും. കൈയിട്ട് ഇളക്കണ്ട, ഇതുകൊണ്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിക്കുമ്പോൾ ലെവലായി കൊടുക്കും. ഞാൻ ഉപ്പും ഇതൊക്കെ നോക്കിയിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ, കുറച്ച് ഒഴിച്ചാൽ മതി. ഇവിടെ വെള്ളം കണ്ടില്ലേ, ചെറിയ ചെറിയ കുമ്പള വരുന്നത്. അപ്പം ഈ ഒരു പരുവത്തിൽ നമുക്കിത് എടുക്കാം കേട്ടോ, ഗ്യാസ് ഓഫ് ആക്കിയിട്ട്.
ഇവിടെ ഇന്ന് ഇവിടെ ആക്കി പോകുമ്പോ തന്നെ പറഞ്ഞിട്ട് എന്തെങ്കിലും ആവുമായിരിക്കും ഉപ്പിലിട്ടേ, കൊറേ സൈ ഉപ്പിലിട്ടില്ലേ ഇട്ടില്ലേന്ന് ചോദിക്കുന്നു. നെകത്ത് വെള്ളം ഒഴിക്കിയത് കുറച്ചും കൂടി മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇത് കയ്യിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് ഒന്ന് നോക്കിയാൽ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയാൽ മതി, കാരണം കല്ലുപ്പല്ലേ ഇട്ടത്. അപ്പൊ ഇത് എന്താ ഇളകാനേ അതില് അടിഞ്ഞായിട്ട് പോവാൻ കുറച്ച് സമയം എടുക്കും. എന്താ ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, എന്നാലും അടിയിൽ ഇങ്ങനെ ഊറി കിടക്കും. അപ്പൊ നോക്കിയിട്ട് ഉപ്പിട്ടാ മതി. സുറുക്കൊക്കെ സുറുക്ക കുറച്ചുകൂടി ഒഴിക്കണം. നോക്കിയിട്ട് ഒഴിച്ചാ മതിയേ, അല്ലെങ്കിൽ എന്താ പറയുക, തോനെ ആയാലും ഒരു ബുദ്ധിമുട്ടാ. മിക്സ് ചെയ്ത് കൊടുക്ക. ഉപ്പ് നോക്കണേ, നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ ഇപ്പൊ ആ പാകത്തിനുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഞാൻ ഉപ്പിലിട്ട് വെക്കുന്നത്. എന്നിട്ടിതാ നമ്മളെ മൂടിയും കൂടി ഇട്ട് വെക്കാം. ആ ചൂടാട്ടോ, ഒന്ന് തണുത്ത ശേഷം വേണം നമുക്ക് ഇതിട്ട് കൊടുക്കാൻ. അപ്പൊ ഇതിന്റെ ആ ചൂട് ഇത് മറ്റേ മുളകിന്റെ ആ ഒരു ഇത് ഞാൻ വെക്കുന്ന സ്ഥലം കാണിച്ചുതരാം നമ്മളെ ഉപ്പിലിട്ടൊക്കെ. അപ്പൊ നമ്മളെ സ്റ്റോർ റൂമിലുള്ള ഈ ഒരു സ്ഥലത്താട്ടോ ഇത് വെച്ചു കൊടുക്കുന്നത്. ഒന്ന് തണിഞ്ഞ ശേഷം നമുക്ക് മൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ നല്ല ഒത്തിരി ചൂടുണ്ട്, പിന്നെ ഇത് അടിയിലുണ്ട്, ഇത് മിക്സ് ആവാൻ നിൽക്കുന്നു. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോ ഇങ്ങനെയാണ് നമ്മളെ വീട്ടില് ഉപ്പിലിട്ട് ഉപ്പിലിട്ട് ഉണ്ടാക്കല്. പിന്നെ കുറേ ആൾക്കാർ ഹോം ടൂർ ഒക്കെ ചോദിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യാട്ടോ. അപ്പൊ നാളെ ഞാന് റിജുവേട്ടനും കൂടി രാവിലെ പൊലിച്ചയ്ക്ക് പോവുകയാണ് ഇരുന്ന് എറണാകുളത്തേക്ക് ആട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മറൈൻ ഡ്രൈവ് ഭാഗത്തുണ്ടാവും. അപ്പം ആ ഒരു ഭാഗത്തുള്ള ആൾക്കാർ ആരെങ്കിലും നാളെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കാണാൻ വേണ്ടിയിട്ട് കഴിയൂ കേട്ടോ. നിങ്ങൾ വരികയാണെങ്കിൽ അപ്പോൾ എവിടെ എന്താണെന്നുള്ളത് ഞാൻ കറക്റ്റായിട്ടുള്ള നാളത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം, ഉച്ചയാകുന്ന സമയത്ത് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. വീഡിയോ മാക്സിമം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കരുത്. ബൈ.